നിങ്ങളുടെ ഫോണുകളിലേക്ക് നിരവധി സ്പാം കോളുകളും സ്പാം SMS കളും വരാറുണ്ടായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ബാങ്കിന്റെ ലോൺ എടുക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഓരോ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോളുകൾ, അങ്ങനെയുള്ള കോളുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തേഡിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അങ്ങനെയുള്ള മെസ്സേജുകളും കോളുകളും ബ്ലോക്ക് ചെയ്യുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോൺ എടുക്കുക, ഫോണിൽ നിന്നും 1909 സ്ക്രീനിൽ എഴുതി കാണിച്ചതുപോലെ 1909 എന്ന് ഡയൽ ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് 1909 എന്ന നമ്പറിലേക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ഫുള്ളി ബ്ലോക്ക് എന്ന് മെസ്സേജ് അയക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് പ്രൊവൈഡറുടേതല്ലാത്ത മറ്റ് എല്ലാ കോളുകളും അതുപോലെ സ്പാം മെസ്സേജുകളൊക്കെ ബ്ലോക്ക് ആവുന്നതായിരിക്കും. ആദ്യം ഡയൽ ചെയ്ത് നോക്കുക, എന്നിട്ടായിട്ടില്ല എങ്കിൽ മെസ്സേജ് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും തീർച്ചയായും നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. I'm gonna go get some more.